കൂട്ടുകാർക്ക് നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ എല്ലാവരും പഠിത്തമൊക്കെ കഴിഞ്ഞ് റിവിഷനൊക്കെ കഴിഞ്ഞിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ ടോപ്പിക്കിലും അല്ലെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും കേട്ടോ, 10-ാം ക്ലാസ്സിലെ ഫിസിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ആ ഓരോ ടോപ്പിക്കുകളിലും ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ റിവിഷനൊക്കെ ചെയ്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കുകൾ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ 10-ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും എല്ലാ തരത്തിലുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ട്. പ്രോബ്ലംസ് ആയിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിട്ടും അല്ലാത്ത ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് 1-ാമത്തെ ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് വൈദ്യുത പ്രഭാവത്തിന് ഫലങ്ങൾ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ആദ്യം നിങ്ങൾ പഠിക്കേണ്ട എനർജി ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ് കേട്ടോ. എനർജി ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ ഡിവൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ ആണ് അതുകേട്ടോ. അതിൽ എനർജി ചേഞ്ചിനെ കുറിച്ച് ഓരോരോ എനർജീസ് ഓരോരോ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അതൊക്കെ ഏതൊക്കെ ഡിവൈസിൽ എങ്ങനെയാണ് കൺവേർഷൻ നടക്കുന്നതെന്നുള്ള ആ ഒരു ടേബിള് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ പഠിക്കാനുള്ള ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജൂൾസ് ലോ. ജൂൾസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം. അതുപോലെ തന്നെ ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, അല്ലെ, എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആണ് ഇക്വേഷൻ, അത് പഠിക്കുക. ദെൻ മറ്റ് രണ്ട് ഫോംസും കൂടെ ഉണ്ട് ഇക്വേഷൻ, അല്ലേ, ഇങ്ങനെയാണ് എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി ഉണ്ട്, അതുപോലെ തന്നെ എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻ ടു ടി. ആ രണ്ട് ഇക്വേഷൻ പഠിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് കേട്ടോ, നമ്മൾ ഒരുപാട് പ്രോബ്ലംസൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കി നിങ്ങൾ പഠിക്കുക. ഇനിയുള്ളത് അറേഞ്ച്മെൻ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്സ്. അതായത് റെസിസ്റ്റേഴ്സ് സർക്യൂട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു, രണ്ട് തരത്തിലുള്ള കോമ്പിനേഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? സീരീസ് കോമ്പിനേഷനും അതുപോലെ തന്നെ പാരലൽ കോമ്പിനേഷൻ കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സീരീസ് കോമ്പിനേഷനെയും പാരലൽ കോമ്പിനേഷൻ്റെ ഇക്വേഷൻസ് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസ് കേട്ടോ, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും ഒക്കെ നോക്കുക കേട്ടോ. ദെൻ പിന്നെ പഠിക്കാനുള്ള ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസുകളാണ്. ഹീറ്റിംഗ് അപ്ലയൻസസിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അതിൽ ഓരോ ഓരോ അപ്ലയൻസസിൽ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് കോയിൽ, സേഫ്റ്റി ഫ്യൂസ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഹീറ്റർ, അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിൻ്റെ ഹീറ്റിംഗ് കോയിലിൻ്റെ പ്രത്യേകതകളൊക്കെ പഠിക്കുക കേട്ടോ. അത് പഠിക്കാൻ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചോളൂ കേട്ടോ. പിന്നെ ഷോർട്ട് സർക്യൂട്ട് എന്താണെന്നും ഓവർലോഡിങ് എന്താണെന്നും അതും പഠിക്കേണ്ടതുണ്ട്. പിന്നെ സേഫ്റ്റി ഫ്യൂസ് കേട്ടോ, സേഫ്റ്റി ഫ്യൂസിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള കേട്ടോ, സേഫ്റ്റി ഫ്യൂസിൻ്റെ ഫ്യൂസ് വെയറിൻ്റെ പ്രത്യേകത എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളും പഠിക്കുക കേട്ടോ. പിന്നെ നോൺ ഫോക്കസ് ഏരിയയിലുള്ളത് ലൈറ്റിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. ലൈറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ടോപ്പിക് കൂടെ നിങ്ങൾ നോക്കണം. അതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഇൻകാസൻ ലാമ്പിനെ കുറിച്ചാണ് കേട്ടോ. ഇൻകാസൻ ലാമ്പ് അല്ലെങ്കിൽ ഫിലമൻ ലാമ്പ് ഉണ്ടല്ലോ, ഫിലമൻ ലാമ്പിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചേക്കുക. അതിൻ്റെ ഫിലമൻ ലാമ്പിൻ്റെ പ്രത്യേകതകൾ കേട്ടോ, അതിൽ ഫിലമെൻറ്റിൻ്റെ പ്രത്യേകതകൾ, ടങ്സ്റ്റൺ ഫിലമെൻ്റാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സുകളൊക്കെ ഒന്ന് പഠിച്ചോളുക. പിന്നെന്താണ് ഇലക്ട്രിക് പവർ കേട്ടോ. ഇലക്ട്രിക് പവർ, പവറിൻ്റെ ഇക്വേഷൻ, അതുപോലെ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്, യൂണിറ്റ് കാര്യങ്ങളൊക്കെ. പവറിൻ്റെ ഇക്വേഷൻ ഓർക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം പവർ പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, അല്ലേ, ഐ സ്ക്വയർ ആർ, അതുപോലെ തന്നെ വി ഐ, അതുപോലെ തന്നെ വി സ്ക്വയർ ബൈ ആർ, അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഇവിടെ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജൂൾസ് ലോ ഉണ്ട്. ജൂൾസ് ലോയിൻ്റെ ആക്കിയത് ഐ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി എന്നാണ്. അപ്പോൾ അതിൽ ടി കളഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ഇക്വേഷൻ്റെ അകത്തെയും ടി കളഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? പവറായിട്ട് മാറും കേട്ടോ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസും പഠിക്കാനുണ്ട്. അപ്പം നല്ലൊരു വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്റർ തന്നെയാണിത്. കൂടുതൽ ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് ചോദിക്കുന്നതാണ്. എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസും എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കി പഠിക്കുക കേട്ടോ, ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പോവുക. ദൻ നെക്സ്റ്റ് ചാപ്റ്റർ, 2-ാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻ്റ് ആണ് കേട്ടോ. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻ്റ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതിൽ നോക്കുക ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ കേട്ടോ. ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അത് നോക്കുക കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അപ്പം അതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ആണ് നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അതിനെക്കുറിച്ച് അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ കേട്ടോ. അതൊക്കെ നോക്കുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ പഠിച്ചോളൂ. ഏതാണ് റൂളും റൂളെന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചോളൂ കേട്ടോ.
Then pinne padikkanulla magnetic field around the solenoid valare important aanu. Solenoid aanu ṭa inde polarity north pole south pole inde polarity okke enganeyanu kandupidikkunne ennallokku nokka. Pinne strength of the magnetic field of a solenoid. Solenoid inde magnetic field undalla magnetic field la strength ine affect cheyina factors. Factors affecting the strength of the magnetic field of a solenoid ṭa edokka factors aanu solenoid inde magnetic field ne strength ine affect cheyina kaaryangal endokkeya ningal padichirikkanam. പിന്നെ ഉള്ള മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ ഏത് റൂൾ പഠിക്കണം മോട്ടോർ പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കണമെങ്കിൽ ഏത് റൂളാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത് ഫ്ലെമിംഗിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെമിംഗിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളും അവിടെ പഠിച്ചിരിക്കണം കേട്ടോ ഫ്ലെമിംഗിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ കേട്ടോ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ അതറിയാമെങ്കിൽ മാത്രമേ നമുക്ക് മോട്ടോർ പ്രിൻസിപ്പിൾ പറയാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പിളും പഠിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മളെന്താണ് ഡി സി മോട്ടറിൻ്റെ വർക്കിംഗ് കേട്ടോ അതിൻ്റെ സ്ട്രക്ചറും വർക്കിംഗ് മോട്ടോർ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ് മോട്ടർ അപ്പം ഡി സി മോട്ടർ അതിൻ്റെ സ്ട്രക്ചർ വർക്കിംഗ് പഠിക്കണം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ കേട്ടോ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറാണ് അതിൻ്റെ സ്ട്രക്ചർ വർക്കിംഗ് എനർജി കൺവേർഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കുക ദെൻ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം തേർഡ് ചാപ്റ്റർ ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുത കാന്തിക പ്രേരണം ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് ഡെഫിനിഷനൊക്കെ പഠിച്ചിരിക്കുക അതുപോലെ അവിടെ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് എന്താണ് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ദെൻ അതിൻ്റെ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ് കേട്ടോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതൊക്കെ ആ പോയിൻറ്റുകളാക്കി തന്നെ നിങ്ങൾ പഠിക്കുക പിന്നെ എ സി ജനറേറ്ററിൻ്റെ സ്ട്രക്ചർ അതുപോലെ തന്നെ വർക്കിംഗ് ഏതൊക്കെ പാർട്സുകളാണ് എ സി ജനറേറ്ററിനുള്ളത് അത് പഠിക്കുക അതിൻ്റെ വർക്കിംഗ് പഠിക്കുക അതുപോലെ തന്നെ ഡി സി ജനറേറ്ററിൻ്റെ സ്ട്രക്ചറും വർക്കിങ്ങും എ സിയും ഡി സിയും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ ഏതൊക്കെ പാർട്സുകളാണ് അവിടെ ഉപയോഗിക്കുന്നത് ആ പാർട്സിലുള്ള ഡിഫറൻസുകൾ ഓർത്തിരിക്കുക കേട്ടോ സ്ലിപ്പ് റിങ്ങും സ്പ്ലിറ്റ് റിങ്ങും ഉണ്ടല്ലോ അപ്പോൾ അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് പഠിക്കുക അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാനും ഒന്ന് പഠിച്ചോളൂ കേട്ടോ പിന്നെ ഉള്ളത് എ സി ജനറേറ്റർ ഡി സി ജനറേറ്റർ ആൻഡ് സെല്ല് ഇതിൻ്റെയൊക്കെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും പഠിച്ചു വേണം കേട്ടോ എ സിയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് ഡി സിയുടെ റെപ്രസെൻറ്റേഷന് അതുപോലെ തന്നെ എ സി ഡി സി ആൻഡ് സെല്ല് ഇത് മൂന്നും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ പ്രത്യേകതകൾ കേട്ടോ അതും ചോദിച്ച് കാണുന്നുണ്ട് അത് നിങ്ങൾ പഠിക്കണം പിന്നെ ഉള്ളതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷനെ വർക്ക് ചെയ്യുന്നതാണ് ട്രാൻസ്ഫോമറിൻ്റെ സ്ട്രക്ചർ വർക്കിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് കേട്ടോ വോൾട്ടേജ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് കേട്ടോ ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചിരിക്കുക പിന്നെ നോൺ ഫോക്കസ് ഏരിയയിലുള്ള മറ്റൊരു ടോപ്പിക്കാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെൽഫ് ഇൻഡക്ഷൻ കേട്ടോ സെൽഫ് ഇൻഡക്ഷൻ അതും ഒന്ന് നോക്കി പൊക്കോളൂ കേട്ടോ നോൺ ഫോക്കസ് ഏരിയ ആണെങ്കിലും അതിൻ്റെ അകത്തെ ആ ടോപ്പിക്കുകൾ പ്രധാനപ്പെട്ടതാണ് സെൽഫ് ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്കിപ്പോകുക കേട്ടോ പിന്നെ ഉള്ളതാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ അതിൻ്റെ വർക്കിംഗ് കേട്ടോ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ അതിൻ്റെ വർക്കിംഗ് സ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക കേട്ടോ പിന്നെ ഉള്ളത് പവർ ട്രാൻസ്മിഷൻ ആണ് പവർ ട്രാൻസ്മിഷൻ ഹൈ വോൾട്ടേജ് കേട്ടോ പവർ ട്രാൻസ്മിഷൻ ഹൈ വോൾട്ടേജ് അങ്ങനെ ലോങ് ഡിസ്റ്റൻസിലേക്ക് വരുമ്പോൾ ട്രാൻസ്മിഷൻ ലോസിനെ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് കേട്ടോ പിന്നെ ടു പിൻ പ്ലഗ് ത്രീ പിൻ പ്ലഗ് അതൊക്കെ നോക്കുക കേട്ടോ ടു പിൻ ത്രീ പിൻ പ്ലഗ് എം സി ബി ഇ എൽ സി ബി കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ എം സി ബി ഉണ്ട് എം സി ബിയുടെ പ്രത്യേകത അതുപോലെ തന്നെ ഇ എൽ സി ബിയുടെ പ്രത്യേകത അതൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ ഇ എൽ സി ബി അല്ലെങ്കിൽ ആർ സി സി ബി ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിപ്പോവുക കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക കേട്ടോ നോൺ ഫോക്കസ് ഏരിയയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്തായാലും അപ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചും കൂടെ പോവുക പിന്നെയുള്ള ഇലക്ട്രിക് ഷോക്ക് കേട്ടോ ഇലക്ട്രിക് ഷോക്ക് വരുമ്പോൾ സംഭവിക്കുമ്പോൾ ഉള്ള പ്രിക്കോഷൻസ് അല്ലേ അത് സംഭവിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ഇലക്ട്രിക് ഷോക്ക് സംഭവിച്ചാൽ അതിന് എടുക്കേണ്ട ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ ഇതപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ ഇതിൽ എ സി ഡി സി അതൊക്കെ പഠിച്ചോളൂ പിന്നെ ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് എന്തായാലും ഉണ്ടായിരിക്കും അപ്പം ആ ഇക്വേഷൻസൊക്കെ ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസൊക്കെ ചെയ്യുക ഇതിൻ്റെയൊക്കെ ഒരുപാട് പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുക കേട്ടോ ചെയ്തു തന്നെ പഠിക്കുക ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് കേട്ടോ നാലാമത്തെ ചാപ്റ്റർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് കേട്ടോ അപ്പം അത് അതിൽ പഠിക്കാനുള്ള റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിക്കണം കേട്ടോ റിഫ്ലക്ഷൻ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോസ് ഓർ റിഫ്ലക്ഷൻ കേട്ടോ ലോസ് ഓർ റിഫ്ലക്ഷൻ രണ്ട് ലോസ് ഉണ്ട് ആ ലോസ് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ
പിന്നെ ഉള്ളത് മിററിനെ കുറിച്ചാണ്. പ്ലെയിൻ മിററിന്റെ കേസിൽ പ്ലെയിൻ മിററിന്റെ നമ്പർ ഓഫ് ഇമേജ് കേട്ടോ, നമ്പർ ഓഫ് ഇമേജ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്പർ ഓഫ് ഇമേജ് കണ്ടുപിടിക്കണം. ഏതാണ് എൻ ഈസ് ഈക്വൽ ടു 360 ഡിവൈഡ് ബൈ തീറ്റ അല്ലേ, 360 ഡിവൈഡ് ബൈ തീറ്റ മൈനസ് വൺ എന്നൊരു ഇക്വേഷൻ ഉണ്ട് പ്ലെയിൻ മിററിന്റെ കേസിൽ നമ്പർ ഓഫ് ഇമേജസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അത് ഒന്ന് നോക്കിക്കൊള്ളു കേട്ടോ. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോംഡ് ഇൻ കോൺകേവ് മിറർ കോൺവെക്സ് മിറർ, കോൺകേവ് കോൺവെക്സ് അതുപോലെ പ്ലെയിൻ മിറർ കേട്ടോ, ഇതിൻ്റെ ഒക്കെ അതിൻ്റെ പ്രത്യേകതകളോ അവിടെ ഉണ്ടാകുന്ന ഇമേജിൻ്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ. അതൊക്കെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഈ മിറേഴ്സുകളൊക്കെ ഉപയോഗിക്കുന്നതെന്ന് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഈ പ്ലേ കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും ഇമേജ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇമേജിൻ്റെ പ്രത്യേകതകൾ, ഇമേജ് എവിടെയാണ് ഉണ്ടാകുന്നത്, ഏത് പോയിൻറ്റിലാണ് ഉണ്ടാകുന്നത്, ആ ഇമേജിൻ്റെ പ്രത്യേകതകൾ, അതായത് പൊസിഷൻ ഓഫ് ദി ഇമേജ്, നേച്ചർ ഓഫ് ദി ഇമേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചോളുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്താണ് മിറർ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വൺ ബൈ എഫ് ഈസ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി, അതാണ് മിറർ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിറർ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാനൊന്നുമില്ല, നിങ്ങൾക്ക് ആ മിറർ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പഠിച്ചോളുക. പിന്നെ മാഗ്നിഫിക്കേഷൻ കേട്ടോ, മിററിൻ്റെ കേസിലെ മാഗ്നിഫിക്കേഷൻ, മാഗ്നിഫിക്കേഷൻ എന്താണ്, മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ, മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എം ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഓർത്തോളൂ കേട്ടോ, മൈനസ് വി ബൈ യു. അതുപോലെ തന്നെ നമുക്കറിയാം എച്ച് ഐ ഡിവൈഡ് ബൈ എച്ച് ഒ എന്നും പറയാം, രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, പ്രത്യേകം ഓർത്തണം കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ മിക്കപ്പോഴും തെറ്റിക്കുന്നതാണ് കേട്ടോ. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മിററിൻ്റെ കേസിൽ മൈനസ് വി ബൈ യു ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രോബ്ലംസ് തൊട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പിന്നെയാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അപ്പോൾ ഈ റൂൾ ഉപയോഗിച്ചിട്ടാണ്, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഏത് സൈഡിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, ഏത് സൈഡിലാണ് ഇമേജ് ഉണ്ടാകുന്നത്, അതനുസരിച്ചിട്ട് നമുക്ക് നെഗറ്റീവും പോസിറ്റീവും വാല്യൂസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂള് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. ഇതിൽ നിന്നും പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. പിന്നെ റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ച് വെച്ചോളൂ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം, ഫിഫ്ത് ചാപ്റ്റർ. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ് ഫിഫ്ത് ചാപ്റ്റർ. അതിൽ റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും സ്പീഡ് ഓഫ് ലൈറ്റും തമ്മിലുള്ള റിലേഷൻ കേട്ടോ, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, പഠിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് പഠിക്കണം. അതിൽ ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഉണ്ട് കേട്ടോ, ലോസ് ഓഫ് റിഫ്രാക്ഷൻ അത് നിങ്ങൾ പഠിക്കണം. സ്നെൽസ് ലോ കേട്ടോ, ലോസ് ഓഫ് റിഫ്രാക്ഷനിലെ സ്നെൽസ് ലോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ പഠിച്ചോളണം. സ്നെൽസ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ റിഫ്രാക്ഷൻ ഡിഫറെൻറ്റ് മീഡിയ കേട്ടോ, ഓരോ മീഡിയയിലുള്ള റിഫ്രാക്ഷൻ, അതിൻ്റെ ഫലമായിട്ട് ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ കേട്ടോ, ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ, ക്രിട്ടിക്കൽ ആംഗിൾ, അങ്ങനെയുള്ള ടേംസുകളൊക്കെ നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ, എന്താണ് ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ, അതൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. പിന്നെയുള്ളത് ലെൻസസിനെ കുറിച്ചാണ് കേട്ടോ, ലെൻസ്, അതിൽ ലെൻസ് എന്താന്ന് മനസ്സിലാക്കി, റേ ഡയഗ്രം കേട്ടോ. ഇതിൽ മിക്കപ്പോഴും ഈ ചാപ്റ്ററാണ് കൂടുതലും റേ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യാൻ, ഇമേജ് ഫോർമേഷൻ റേ ഡയഗ്രംസ് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. ഓരോരോ പൊസിഷനിലും ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ ഇമേജ് എവിടെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ആ റേ ഡയഗ്രം നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിച്ചിരിക്കണം. അത് വരയ്ക്കേണ്ട രീതി എളുപ്പത്തിൽ നമുക്ക് ഓർക്കേണ്ട രീതികളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോസൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. പിന്നെയുള്ളത് അവിടെ ഉണ്ടാകുന്ന ഇമേജ് കേട്ടോ, റേഡയഗ്രത്തിന് ഇമേജ് ഉണ്ടാകുന്നുണ്ടല്ലോ, ഇമേജിൻ്റെ പ്രത്യേകതകൾ നോക്കണം. പിന്നെ ലെൻസിൻ്റെ പവർ കേട്ടോ, ലെൻസിൻ്റെ പവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടത്തിൽ തന്നെ ലെൻസ് ഇക്വേഷൻ ഉണ്ട്. ലെൻസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വൺ ബൈ എഫ് ഈസ് ഈക്വൽ ടു വൺ ബൈ വി മൈനസ് വൺ ബൈ യു ആണ് കേട്ടോ. വൺ ബൈ എഫ് ഈസ് ഈക്വൽ ടു വൺ ബൈ വി മൈനസ് വൺ ബൈ യു ആണ് ലെൻസ് ഇക്വേഷൻ, അത് പഠിച്ചോളൂ. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എം ഈസ് ഈക്വൽ ടു വി ബൈ യു എന്നാണ് കേട്ടോ. നമ്മൾ മിററിന്റെ കേസിൽ പഠിച്ചപ്പോൾ മൈനസ് വി ബൈ യു എന്നാണ് പഠിച്ചത്. ലെൻസിന്റെ കേസിൽ വരുമ്പോൾ മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു വി ബൈ യു ഉള്ളു വരത്തുള്ളൂ. അതുപോലെ തന്നെ ലെൻസ് ഇക്വേഷൻ ഇതാണ് കേട്ടോ, വൺ ബൈ വി മൈനസ് വൺ ബൈ യു ആണ് കേട്ടോ. ഇവിടെ മൈനസ് ആണ് വരുന്നത്, അതും കൂടെ കൃത്യമായിട്ട് പഠിച്ചോളൂ. പ്രോബ്ലംസ് കേട്ടോ, അതിൽ പ്രോബ്ലംസ് നോക്കാം. പിന്നെ ഈ റേഡയഗ്രം വരയ്ക്കാനാണ് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നത്. അപ്പം ആ എല്ലാ കേസസിലും ഉണ്ടാകുന്ന റേഡയഗ്രം, ആ ഇമേജിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. കോൺവെക്സ് ലെൻസും ഉണ്ട്, കോൺകേവ് ലെൻസും ഉണ്ട്, അത് ഏതൊക്കെ സിറ്റുവേഷൻസ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെ യൂസസുകളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം, സിക്സ്ത് ചാപ്റ്റർ, വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ് കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസുകളും കേട്ടോ പഠിക്കാനുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസുകളൊക്കെ അതിനകത്ത് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ടോപ്പിക്കുകളാണ് ഇതൊക്കെ തന്നെ കേട്ടോ.
അപ്പം അതിൽ നമുക്ക് ലോങ് സൈഡ്നെസ് കേട്ടോ ഐ യു ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുക. ലോങ് സൈഡ്നെസ് എന്താണ്, ഷോർട്ട് സൈഡ്നെസ് എന്താണ്, അല്ലെങ്കിൽ നിയർ സൈഡ്നെസ്, അതിൻ്റെ റീസൺസ് കേട്ടോ, റീസൺസ് റെമഡീസ് അതൊക്കെ പഠിക്കുക. മയോപ്പി എന്തൊക്കെയാണെന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊള്ളുക. പിന്നെ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്താണ് ഡിസ്പേർഷൻ കേട്ടോ, അതിൻ്റെ ഫലമായിട്ടാണ് റെയിൻബോ ഉണ്ടാകുന്നത്. റെയിൻബോയുടെ ഫോർമേഷൻ അല്ലേ, റെയിൻബോയുടെ ഫോർമേഷൻ എങ്ങനെയാണ്, അവരുടെ കളർ എങ്ങനെയാണ്, റെയിൻബോ എങ്ങനെ ഫോം ചെയ്യുന്നു, ഒരു ഡ്രോപ്പിൻ്റെ ഉള്ളിൽ റെയിൻബോ എങ്ങനെ ഫോം ചെയ്യുന്നു, ആ ഡ്രോപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഫിനോമിനാസ് ഏതൊക്കെയാണ്, അതൊക്കെ പഠിക്കേണ്ടതാണ്. പിന്നെയുള്ളത് സ്കാറ്ററിംഗ് ആണ് കേട്ടോ, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ള, വേവ് ലെന്തും കളറും തമ്മിലുണ്ടാകുന്ന സ്കാറ്ററിംഗ് ഉണ്ടല്ലോ, ആ റിലേഷൻ കേട്ടോ, വേവ് ലെന്ത് കളർ, അപ്പോൾ അതുമായിട്ട് തമ്മിലുള്ള റിലേഷൻ കേട്ടോ, അതൊക്കെ ഓർത്തിരിക്കുക. ഈ എന്താണ് ഡിസ്പെർഷൻ്റെ കേസിൽ വരുന്നതാണ് നമ്മുടെ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ കേട്ടോ, അതൊക്കെ ഒന്ന് ഓർത്തണം കേട്ടോ, പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ കേട്ടോ, ആ ഒരു ടോപ്പിക്കൊക്കെ നോക്കിക്കോണം. പിന്നെ നമ്മൾ പറഞ്ഞു സ്കാറ്ററിംഗിൻ്റെ കേസ് റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത് ഓഫ് കളേഴ്സ് ആൻഡ് സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞു. പിന്നെ കളർ ഓഫ് ദി റൈസിങ് ആൻഡ് ദ സെറ്റിംഗ് സൺ അല്ലേ, അതും ഓർത്തോണം. എന്തുകൊണ്ടാണ് സ്കൈ ബ്ലൂ കളറിൽ കാണപ്പെടുന്നത് ഇല്ലേ, അതൊക്കെ അതുപോലെ തന്നെ സെറ്റിംഗ് സണ്ണും റൈസിങ് സണ്ണിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവിടുത്തെ കളറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതൊക്കെ ഒന്നും പഠിച്ചു വെച്ചോളുക. പ്രധാനപ്പെട്ട ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ, അതെല്ലാം ഈ വേവ് ലെന്തും സ്കാറ്ററിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. വേവ് ലെന്ത് ഓഫ് കളേഴ്സ് ആണ് സ്കാറ്ററിങ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം അതും പഠിക്കേണ്ട ടോപ്പിക്കുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കി ഒന്ന് റിവൈസ് ചെയ്ത് പഠിച്ച് റിവൈസ് ചെയ്ത് പോവുക. ദെൻ നെക്സ്റ്റ് സെവൻത് ചാപ്റ്ററാണ് എനർജി മാനേജ്മെൻറ്റ് കേട്ടോ. വലിയൊരു ചാപ്റ്ററാണ്, പക്ഷേ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ കേട്ടോ. കംപ്ലീറ്റ് ആണ് ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ, അത് പഠിക്കുക. പിന്നെ ഫോസിൽ ഫ്യൂൾസ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫോസിൽ ഫ്യൂൾസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചിരിക്കണം. അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ മെയിൻ കണ്ടൻറ്റുകൾ ഏതൊക്കെയാണെന്ന് കേട്ടോ. കോള്, സി എൻ ജി, എൽ എൻ ജി, എൽ പി ജി, ഇത് നാലെണ്ണമാണ് ഫോസിൽ ഫ്യൂൾസ്. അത് ഇതിൽ ഓരോന്നിലുള്ള മെയിൻ കണ്ടൻറ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കുക. പിന്നെ എൽ പി ജിയും സേഫ്റ്റി, എൽ പി ജിനെ കുറിച്ച് അതെങ്ങനെയാണ്, അവിടെ എൽ പി ജി ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കണം. പിന്നെ എനർജി സോഴ്സസിനെ കുറിച്ചൊക്കെ ഉണ്ട് കേട്ടോ, പലതരത്തിലുള്ള എനർജി സോഴ്സസുകളുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു പോകുക കേട്ടോ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനദർ ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് എ ഗ്രീൻ എനർജി ആൻഡ് ബ്രൗൺ എനർജി കേട്ടോ. ഗ്രീൻ എനർജി എന്താണ്, ബ്രൗൺ എനർജി എന്താണ്, തമ്മിലുള്ള വ്യത്യാസം കേട്ടോ, അതും പഠിച്ചിരിക്കുക. പിന്നെ എനർജി ക്രൈസിസ് എന്താണ്, എനർജി ക്രൈസിസ് അതിൻ്റെ റീസൺ എന്താണ്, എനർജി ക്രൈസിസ് എന്താണ് റീസൺ എന്താണ്, അതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അപ്പം ഇതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും അധികം മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനില്ല, എങ്കിലും അത്യാവശ്യമായിട്ടുള്ള മെയിൻ പോയിന്റുകൾ അതൊക്കെയാണ്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് കവർ ചെയ്ത് പോവുക കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിച്ച് പോവുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 7 ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, പോയിൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, പഠിച്ചു കഴിഞ്ഞിട്ടില്ലാത്തവരൊക്കെ ഈ ഒരു ടോപ്പിക്കുകളും കൂടി പഠിക്കുക. ഏതെങ്കിലും ടോപ്പിക്കുകൾ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക കേട്ടോ. എല്ലാ വീഡിയോയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിൽ ചെന്ന് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ SLC എന്ന് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഉണ്ടാവും, അതിൽ ഓരോരോ ചാപ്റ്ററിനെയും കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. 10-ാം ക്ലാസ്സിൻ്റെ എല്ലാ തരത്തിലുള്ള വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡൗട്ടുള്ള സെക്ഷനൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നത് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക കേട്ടോ. അപ്പം കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.